ലക്ഷം അങ്ങനെ മാറി. ബാക്കി വരുന്നത് 3 കോടി 75. ഒരു പാർലമെന്റ് അംഗത്തിന്റെ മണ്ഡലം എന്ന് പറയുമ്പോൾ 7 അസംബ്ലിയാണ്. മഞ്ചേശ്വരം, കാസർഗോഡ്, പുതുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, പയ്യന്നൂർ, കല്യാശ്ശേരി, ഈ തുക 7 ആയി ഭാഗം വയ്ക്കണം. പഞ്ചായത്തുകളിൽ വീതം വയ്ക്കുമ്പോൾ 61 പഞ്ചായത്തുണ്ട്. ഈ 3 കോടി 75 ലക്ഷം 61 ആയി ഭാഗം വയ്ക്കുമ്പോൾ പഞ്ചായത്തിനൊക്കെ പരമാവധി 4-4.5 ലക്ഷം രൂപ കൂടി കൊടുക്കാൻ പറ്റില്ല. ഒരു MP ക്ക് ഒരു വർഷം 5 കോടി രൂപ 7 മണ്ഡലത്തിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് നൽകുമ്പോൾ ഒരു MLA ക്ക് ഒരു അസംബ്ലിയിലേക്ക് 6 കോടി രൂപയാണ് വികസന ഫണ്ട് കൊടുക്കുന്നത്. ഒരു MLA ഒരു അസംബ്ലിയിൽ 6 കോടി ചെലവാക്കുമ്പോൾ ഒരു MP 7 അസംബ്ലിയിലാണ് 5 കോടി ചെലവാക്കുന്നത്. അപ്പൊ ആ അന്തരം ഇക്കാര്യത്തിലുണ്ട്. പിന്നെ MLA മാർക്ക് കൊടുക്കുന്ന തുക വെച്ചാണ് MP മാർക്ക് കൊടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായി 42 ലക്ഷം രൂപ തന്നെ തരണം. 7 × 6 = 42. 42 കോടി രൂപ തരണം. 42 കോടി 2 ലക്ഷം. അപ്പൊ അവർക്ക് 6 കോടി കൊടുക്കുന്നു, അവർക്ക് ഒരു അസംബ്ലി, ഞങ്ങൾക്ക് 5 കോടി തരുന്നു. MLA മാർക്ക് കൊടുക്കുന്ന തുക വെച്ചാണെങ്കിൽ 42 കോടി രൂപ തരണം. പക്ഷെ ഞങ്ങൾക്ക് കിട്ടുന്ന കേവലം 5 കോടിയാണ്. 2, MLA മാർക്ക് ഇത് കൂടാതെ നിരവധി ഫണ്ടുകളുണ്ട്. ഒന്ന് സംസ്ഥാന ഗവൺമെന്റ് പ്ലാൻ ഫണ്ട്, അത് സ്വാധീനമനുസരിച്ച് MLA മാർക്ക് വാങ്ങിയെടുക്കാം. 2, നബാർഡിന്റെ ഫണ്ട് MLA മാര് വാങ്ങിച്ചെടുക്കുന്നുണ്ട്. 3, സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്ന കിഫ്ബിയുടെ ഫണ്ട്. കാസർഗോഡ് പാർലമെന്റിൽ പയ്യന്നൂർ, കല്യാശ്ശേരി ഒഴിച്ച് ബാക്കി 5 അസംബ്ലിയിൽ കാസർഗോഡ് പാക്കേജ് എന്ന് പറയുന്നൊരു ഫണ്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൊണ്ടുവന്ന കാസർഗോഡ് പാക്കേജ്, അതിന്റെ ഫണ്ട് MLA മാര് മാത്രമേ ഉള്ളൂ. അത് ഈ 2 മണ്ഡലത്തിൽ കിട്ടില്ല. പയ്യന്നൂർ, കല്യാശ്ശേരി ഒഴിച്ച് ബാക്കി 5 മണ്ഡലത്തിൽ കാസർഗോഡ് പാക്കേജിന്റെ ഫണ്ടുണ്ട്. അപ്പൊ പ്ലാൻ ഫണ്ട്, നബാർഡിന്റെ ഫണ്ട്, കിഫ്ബിയുടെ ഫണ്ട്, അത് കഴിഞ്ഞാൽ കാസർഗോഡ് 5 മണ്ഡലത്തിൽ കല്യാശ്ശേരി, പയ്യന്നൂരിട്ട് ബാക്കി കാസർഗോഡ് പാക്കേജ്. ആയക്കടവ് പാലത്തിന്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ മുഖ്യമന്ത്രി, ഉദ്ഘാടകൻ, അധ്യക്ഷൻ അന്നത്തെ PWD മന്ത്രി സുധാകരൻ, സ്വാഗത പ്രഭാഷണം അന്നത്തെ MLA ശ്രീ കെ.ഗിരാമൻ, മുഖ്യ പ്രഭാഷകൻ ഞാൻ. അത് MLA പറഞ്ഞു കഴിഞ്ഞ 5 വർഷമായി ഞാൻ ഈ മണ്ഡലത്തിൽ 475 കോടി രൂപ ചെലവാക്കിയിട്ടുണ്ട്. അത് പ്ലാറ്റ്ഫോണിൽ ഇത്ര രൂപ, കിഫ്ബിയിൽ ഇത്ര രൂപ, കാസർഗോഡ് ബാങ്കിൽ ഇത്ര രൂപ, നബാർഡിൽ ഇത്ര രൂപ. അപ്പൊ കൊള്ളാവുന്ന ഒരു MLA ആണെങ്കിൽ ആ മണ്ഡലത്തിൽ ഈ പറഞ്ഞ പോലെ എത്ര കോടി രൂപ വേണമെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് വാങ്ങിച്ചെടുക്കാം. MP മാർക്ക് ഈ ആനുകൂല്യം ഒന്നും കിട്ടുന്നില്ല. ഇതിലൊന്നും ഞങ്ങളെ പിടിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഈ 5 കോടി മാത്രമേ ഉള്ളൂ. കോവിഡ് മഹാമാരി വന്നതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങളുടെ ഫണ്ടുകൾ വെട്ടിക്കുറച്ചു. അപ്പൊ 5 കൊല്ലം 25 കോടി രൂപ കിട്ടേണ്ട സ്ഥാനത്ത് 17 കോടി രൂപ മാത്രമാണ് ഞങ്ങൾക്ക് തന്നത്. കിട്ടേണ്ടത് 25 കോടി, പക്ഷെ തന്നത് 17 കോടി. 8 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ കട്ട് ചെയ്തു. ഈ 5 വർഷ കാലയളവ് പൂർത്തിയാക്കാൻ 4-5 മാസം ബാക്കിയുള്ളപ്പോൾ എനിക്ക് ലഭിച്ച 17 കോടി രൂപയുടെ പ്രപ്പോസൽ ഞാൻ സമർപ്പിച്ചു കഴിഞ്ഞു. 17 കോടി രൂപയാണ് എനിക്കുള്ളത്. ആ 17 കോടി രൂപയുടെ പ്രപ്പോസൽ ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഇനി 2.5 കോടി രൂപ എനിക്ക് കിട്ടാൻ പോകുന്നു. അത് കഴിഞ്ഞ MP ആയിരുന്ന ശ്രീ P കരുണാകരൻ ചെലവഴിക്കാതെ, അദ്ദേഹത്തിന് ചെലവഴിക്കാൻ സാധിക്കാതെ പോയ 2.5 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. അതുകൂടി എനിക്ക് തരണമെന്ന് പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് ആ പണം എനിക്ക് തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അത് കിട്ടിയാൽ ആ 2.5 കോടിയുടെ പ്രപ്പോസൽ കൊടുത്താൽ മതി. എന്റെ ഈ 17 കോടിയുടെ പ്രപ്പോസൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഉടനെ 2.5 കോടി രൂപ എനിക്കുണ്ട്.
രണ്ട് തിരു
മൂന്ന് വടകര നാല് പയ്യന്നൂർ അഞ്ച് കാസർഗോഡ് അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഷനുകളായി ഉയർത്താൻ വേണ്ടി പാർലമെന്റിൽ അമർ ഭാരത് പ്രോജക്ട് പ്രഖ്യാപിക്കുമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. മൂന്ന് സ്റ്റേഷനുകളെ അമർ ഭാരതായി ഉയർത്തണം. കാസർഗോഡ് രണ്ട് മൂന്ന് കാഞ്ഞങ്ങാട് കേരളത്തിനാകെ അഞ്ച് സ്റ്റേഷനുകൾ അമർ ഭാരത് സ്റ്റേഷനായി നോക്കിയിരുന്നു. രണ്ടെണ്ണം കാസർഗോഡ് നേടിയെടുക്കാൻ കഴിഞ്ഞു. ആ രണ്ടെണ്ണത്തിന്റെയും കേരളത്തിലെ കാസർഗോഡ് ഉദ്ഘാടനം തന്നെയാണ് വെച്ചത്. പക്ഷെ പ്രധാനമന്ത്രി ഡൽഹിയിൽ അമൃത് ഭാരതത്തിന്റെ തറക്കല്ലിടുമ്പോൾ തന്നെ കാസർഗോഡ് ഈ രണ്ട് സ്റ്റേഷന്റെ ഉദ്ഘാടനത്തിന് എനിക്ക് വരാൻ പറ്റില്ലെന്ന് അറിയിച്ചതിനെ തുടർന്ന് ഞാൻ കാസർഗോഡ് നിർത്തി. പയ്യന്നൂർ ഞാൻ പറഞ്ഞു ഇവിടുത്തെ ജനപ്രതിനിധിയെ അറിയിക്കാൻ പറഞ്ഞു. ഇവിടുത്തെ ജനപ്രതിനിധിയാണ് പറഞ്ഞത്. രാജ്യസഭാ അംഗങ്ങളെ ക്ഷണിച്ചെങ്കിലും അവരാരും പങ്കെടുത്തില്ല. അവസാനം എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പങ്കെടുത്തു. അപ്പോ കാസർഗോഡ് നടന്ന ആ ഉദ്ഘാടന സമ്മേളനത്തിൽ ഡി ആർ വളരെ വ്യക്തമായി എന്റെ ഇടപെടലുകൾ ഓരോ വിഷയത്തിലും ആ യോഗത്തിൽ പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ്. അതുകൂടാതെ നിരന്തരമായി നമ്മുടെ ഇവിടെ പാസ്പോർട്ട് പയ്യന്നൂർ പാസ്പോർട്ട് പാസ്പോർട്ട് ഓഫീസിൽ വരുന്ന മുഴുവൻ ആളുകളും വെയിലും മഴയും സഹിക്കാൻ അവിടെ നിൽക്കുന്ന നമുക്ക് നിൽക്കാൻ ആവശ്യമായ സംവിധാനമില്ലെന്ന് നിരന്തരമായി ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ഇന്നലെ വൈകിട്ട് എനിക്ക് ഡൽഹിയിൽ നിന്ന് ഉത്തരവ് കിട്ടിയിട്ടുണ്ട്. എത്രയും വേഗം പാസ്പോർട്ട് സേവന കേന്ദ്രവുമായി ബന്ധപ്പെട്ട പരാതികൾ കാസർഗോഡും പയ്യന്നൂരും ഇത് രണ്ടും പരിഹരിക്കാനുള്ള നടപടികൾക്ക് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. എത്രയും വേഗം പയ്യന്നൂർ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലെ ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അടിയന്തരമായി പരിഹരിക്കുമെന്ന് ഇന്നലെ വഴി തന്നെ കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട്. പയ്യന്നൂർ മാത്രമല്ല കാസർഗോഡും അതിൽപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല കോവിഡ് മഹാമാരിയുടെ കാലത്ത് പല തീവണ്ടികളുടെയും സ്റ്റോപ്പുകൾ നിർത്തലാക്കി ആ നിർത്തലാക്കിയ സ്റ്റോപ്പുകൾ പുനരാരംഭിക്കാനായി നിരന്തരമായി കേന്ദ്ര ഗവൺമെന്റിന് സമ്മർദ്ദത്തിലെത്തി. ചിലതൊക്കെ പുനഃസ്ഥാപിച്ചു, മറ്റു ചിലത് അടിയന്തരമായി പുനഃസ്ഥാപിക്കാമെന്ന് റെയിൽവേയിൽ ഉറപ്പ് തന്നിട്ടുണ്ട്. കാസർഗോഡിലെ ജനങ്ങളുടെ നിരന്തരമായ ആവശ്യം പരിഗണിച്ചിട്ടാണ് മെമോ ട്രെയിൻ ഞാൻ ഇട്ടത്. ആ മെമോ ട്രെയിൻ കുറെ നാൾ ഓടിക്കഴിഞ്ഞപ്പോൾ ജനങ്ങൾ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് മെമോ വേണ്ട, പഴയ പാസഞ്ചർ ട്രെയിൻ മതി. അങ്ങനെ മെമോ നിർത്തലാക്കി പഴയ പാസഞ്ചർ പുനരാരംഭിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻ അഡീഷൻ ടു ദാറ്റ് ആ ജനറൽ ട്രെയിൻ കൂടാതെ ഒരു മെമോ ട്രെയിൻ സമയം മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞു. കാസർഗോഡ് കുമ്പള എന്ന് പറയുന്ന സ്ഥലത്ത് 30 ഏക്കർ സ്ഥലം റെയിൽവേയുടെ കിടപ്പുണ്ട്. അതൊരു സാറ്റലൈറ്റ് സ്റ്റേഷനായി ഉയർത്തണമെന്ന് നിരവധി പ്രാവശ്യമായി ഞാൻ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു. ആവശ്യപ്പെടാൻ കാരണം ഇന്ന് രണ്ട് ട്രെയിനുകൾ കണ്ണൂർ വന്ന് യാത്ര അവസാനിപ്പിക്കുകയാണ്. ഒന്ന് ജനശതാബ്ദി, രാത്രി 11 മണിക്ക് വരുന്ന ജനശതാബ്ദിയിലെ 80% യാത്രക്കാരും കാസർഗോഡ് പാതകൾ മണ്ഡലത്തിലുള്ളവരാണ്. കന്യാശ്ശേരി, പയ്യന്നൂർ, നീലേശ്വരം, ശീമേനി അവരൊക്കെ മിനി ബസ്സുകൾ ബുക്ക് ചെയ്തിട്ടാണ് രാത്രി അസമയത്തോടെ വരുന്നു, പിന്നെ രാവിലെ ജോലിക്ക് പോകുന്നതൊക്കെ. അതുകൊണ്ട് ജനശതാബ്ദി എക്സ്പ്രസ് കാസർഗോഡിലേക്ക് നീട്ടണം. നീട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഫ്യൂവലിങ്ങും അതുപോലെ തന്നെ അതിന്റെ പമ്പിങ്ങും എല്ലാം അവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം കൊച്ചുവേളി പോലെ കുമ്പള സ്റ്റേഷൻ ഡെവലപ്പ് ചെയ്താൽ, 30 ഏക്കർ സ്ഥലം അവിടെ കിടക്കും, ഡെവലപ്പ് ചെയ്താൽ രാത്രിയിൽ ഈ തീവണ്ടിക്ക് അവിടെ പാർക്ക് ചെയ്യാം, തിരിച്ച് രാവിലെ സമയമാകുമ്പോൾ ഓട്ടം ആരംഭിക്കാം. 11 മണിക്ക് വന്ന് യാത്ര അവസാനിപ്പിക്കുന്ന ജനശതാബ്ദി മണിക്കൂറുകൾ കഴിഞ്ഞ് വെളുപ്പിന് 4:50 പുറപ്പെടുന്നത്. കേവലം 1 മണിക്കൂർ കൊണ്ട് അതിവിടെ വന്നിട്ട് തിരിച്ചു പോകാൻ കഴിയും. ആ തീവണ്ടി നീട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സിഗ്നലിംഗ് സംവിധാനത്തിലെ പിഴവുകൾ മാറ്റിയെടുത്ത് ലൈനുകളുടെ വളവുകൾ നിർത്തരുത് ആ തീവണ്ടി. അതുമാത്രമല്ല ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസും കാസർഗോഡ് വരെ നീട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. കുറച്ച് സമയം കൂടെ കാത്തിരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. മാത്രമല്ല ഇന്ത്യൻ പാർലമെന്റിൽ കഴിഞ്ഞ ബഡ്ജറ്റ് അവതരണ സമയത്ത് ഈ കഴിഞ്ഞ രണ്ടാം പ്രാവശ്യത്തെ ബഡ്ജറ്റ് അവതരണ സമയത്താണ് റെയിൽവേ മന്ത്രി പ്രഖ്യാപിച്ചത് 400 വന്ദേ ഭാരത് ട്രെയിനുകൾ ഞങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യയും
അന്ന് ബഡ്ജറ്റ് സമ്മേളനത്തിൽ കേരളത്തിൽ നിന്ന് പ്രസംഗിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ. ഞാനിന്ന് പാർലമെന്റിൽ പ്രസംഗിച്ചതിന്റെ കാസറ്റ് നിങ്ങൾ പലരും കണ്ടുക. അന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ അനുവദിക്കുന്ന 400 ട്രെയിനുകളിൽ 10 കേരളത്തിന് അർഹതപ്പെട്ടതാണ്. കേരളത്തിന്റെ ഇന്ത്യയുടെ വടക്കേറ്റ സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിന് 10 തീവണ്ടികൾ ഈ 400 തരണം. ചില ആളുകളൊക്കെ എന്നെ കളിയാക്കി ഇങ്ങനെ 10 ട്രെയിൻ. ഇപ്പോൾ ഒരു ട്രെയിൻ അനുവദിച്ചു. അനുവദിച്ച ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരേക്കാണ്. ആ ട്രെയിൻ നീട്ടണമെന്ന് ഒരാൾ പോലും ആവശ്യപ്പെട്ടില്ല. ആ വാർത്ത വന്ന നിമിഷം തന്നെ ഞാൻ പ്രധാനമന്ത്രിയെ, കേന്ദ്രമന്ത്രിയെ, ചെന്നൈയിലെ ഓഫീസ്, ഞാന് ഒരു പാർലമെന്റ് അംഗത്തിന് 2 കമ്മിറ്റികളുണ്ട്. ഒരു കമ്മിറ്റി എന്ന് പറയുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഒരു പാർലമെന്റ് അംഗമാണ്. എനിക്ക് കിട്ടിയിരിക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഫുഡ് ആൻഡ് കൺസ്യൂമർ അഫയേഴ്സ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അതിന്റെ കീഴിലാണ് ഇന്ത്യയിലെ മുഴുവൻ FCI ഫോറമും. പിന്നെ CWC സെൻട്രൽ വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ. ഇപ്പൊ അത്യന്താധുനികമായ ഗോഡൌണുകൾ പണിയുന്നു സൈലോ. അപ്പൊ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ബിസ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ISI മാർക്ക് കൊടുക്കുന്നു. പിന്നെ സ്വർണത്തിന്റെ ഹാൾമാർക്ക്, സ്വർണം കളിപ്പിക്കുന്ന കണ്ടുപിടിക്കുക, ഹാൾമാർക്ക്, അതെല്ലാം ഈ ബിസിന്റെ കീഴിലാണ്. പിന്നെ രണ്ടാമത്തെ കമ്മിറ്റി എനിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി, റെയിൽവേ ആണ്. ആ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി. അപ്പൊ സ്വാഭാവികമായി റെയിൽവേ മന്ത്രിയുമായി കൂടുതൽ അടുക്കാനും അദ്ദേഹവുമായി സമ്പർക്കം പുലർത്താനും കാസർഗോഡ് വിഷയങ്ങൾ അവിടെ അവതരിപ്പിക്കാനും എനിക്ക് ഏറ്റവും കൂടുതൽ സാധിക്കുന്നത് റെയിൽവേയുടെ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ മെമ്പർ എന്നുള്ളതിലേക്കാണ്. അപ്പൊ അതുകൊണ്ട് ആ സ്ഥാനം ഉപയോഗിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് 10 തീവണ്ടി ഇവിടെ വേണം. പക്ഷേ അത് അനുവദിക്കാൻ തീരുമാനിച്ചപ്പോൾ കണ്ണൂരിലാണ്. ഞാനത് കാസർഗോട്ടേക്ക് നീട്ടണമെന്നല്ല, മംഗലാപുരം വരെ നീട്ടണം. അപ്പൊ അവരെനിക്ക് തന്ന മറുപടി, ഈ സിഗ്നലിംഗ് സംവിധാനത്തിലെയും ലൈനിലെയും പാകപ്പിഴകൾ മാറ്റിക്കഴിഞ്ഞാൽ സ്പീഡ് കുറയ്ക്കും, കൂട്ടിക്കഴിഞ്ഞാൽ മംഗലാപുരം വരെ നീട്ടാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ കണ്ണൂർ വരെ കാസർഗോഡ് വരെയാണ് നീട്ടിയത്. രണ്ടാമത്തെ ട്രെയിൻ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അത് എറണാകുളം വരെ. ആ ട്രെയിൻ ഇതിന് സമാന്തരമായി 5:20 വന്ദേ ഭാരത് എക്സ്പ്രസ് തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 5:20 ഇവിടുന്ന് അല്ലെങ്കിൽ 5 മംഗലാപുരത്ത് നിന്ന് ഒരു വന്ദേ ഭാരത് സ്റ്റാർട്ട് ചെയ്ത് തിരുവനന്തപുരത്ത് അവസാനിപ്പിക്കണം. കൊച്ചി വരെ പോയിട്ട് യാതൊരു കാര്യമില്ല. കാസർഗോഡിലേക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ എടുക്കുന്ന സമയം കൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ കഴിയുന്ന രീതിയിൽ രണ്ടാമത്തെ വന്ദേ ഭാരത് മംഗലാപുരം എറണാകുളം മാറ്റി മംഗലാപുരം തിരുവനന്തപുരം ആക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് പ്രധാനമന്ത്രിക്ക് എല്ലാ ഇമെയിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. റെയിൽവേ മന്ത്രി എന്റെ ഇടപെടൽ അതിനകത്ത് സമ്മതിക്കുന്നു. പിന്നെ 2-3 വണ്ടിയുടെ സ്റ്റോപ്പുകൾ. ഇപ്പൊ ഏഴിമല നാവിക അക്കാദമിയെ ബന്ധപ്പെട്ട് ഒരു തീവണ്ടിക്കുള്ള സ്റ്റോപ്പ് അനുവദിച്ചു. തിരുവനന്തപുരം മംഗലാപുരം പഴയ കണ്ണൂർ എക്സ്പ്രസിനാണ്. അതുപോലെ പഴയങ്ങാടിയിൽ നമ്മുടെ ഏറനാട് എക്സ്പ്രസ് സ്റ്റോപ്പ് അനുവദിച്ചു. 35 കാസർഗോഡ് ജനങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്ന ഒരു സ്റ്റോപ്പാണ്. ചെറുവത്തൂർ പരശുരാമന്റെ സ്റ്റോപ്പ് വേണം. കഴിഞ്ഞ ആഴ്ച ഔദ്യോഗികമായി അത് അനുവദിച്ചു. ഇപ്പോ ഒരു ചെറിയ 1-2 തർക്കങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതാണ്. ഒന്ന്, 7 പഞ്ചായത്തിൽ എരിപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനിങ്ങനെ പരിപാടികൾ പങ്കെടുക്കാൻ പോകുമ്പോൾ ഓരോരുത്തരും എനിക്ക് നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അയമാസം കൊടുത്തിട്ടുണ്ട്. അവർ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണ് എന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. എനിക്ക് വർഷങ്ങളായി എരിപുരം ആ സർക്കിളിൽ ഒരു ലൈറ്റ് വേണമെന്നുള്ള ആവശ്യമില്ലെന്നു. ഞാൻ ആ ആവശ്യം പഞ്ചായത്തിന് അയച്ചു കൊടുത്തു. പഞ്ചായത്ത് അത് പാസ്സാക്കിയിരിക്കുന്നു. തന്നതിന് ശേഷം അവിടുത്തെ MLA അവിടെ തന്നെ ലൈറ്റ് സ്ഥാപിക്കണം. ഒരിക്കലൊരു പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് യോഗം വിളിച്ചു കൂട്ടി MPക്കോ MLAക്കോ ഒരു ലൈറ്റ് പാസ്സാക്കി കൊടുത്താൽ MPക്കാണെങ്കിൽ പിന്നെ അതേ സ്ഥലത്ത് പഞ്ചായത്ത് കമ്മിറ്റി വിളിച്ചു കൂട്ടി MLAക്ക് കൊടുക്കാൻ പറ്റത്തില്ല, MLAക്കാണ് പാസ്സാക്കി MPക്ക് തരാൻ പറ്റത്തില്ല. ഈ രാജ്യത്ത് വ്യവസ്ഥാപിതമായ ഒരു നിയമമുണ്ടല്ലോ. അപ്പൊ പഞ്ചായത്ത് കമ്മിറ്റി എനിക്കാണ് പാസ്സാക്കി തന്നത്. ആ പാസ്സാക്കി തന്ന അതേ സ്ഥലത്ത് MLAയുടെ ലൈറ്റ് കൊടുക്കണമെന്ന് പഞ്ചായത്ത് വാശി പിടിച്ചു. പക്ഷേ സെക്രട്ടറി കളക്ടറെ ഞാൻ വിളിച്ചു പറഞ്ഞു, കളക്ടറെ സെക്രട്ടറിയെ വിളിച്ചു പറഞ്ഞു, നിയമപരമല്ലാത്ത ഒന്നിനും കൂട്ടു നിൽക്കരുത്. അങ്ങനെ സെക്രട്ടറി രണ്ടാമത് അവിടെ പാസ്സാക്കുന്ന തീരുമാനത്തിൽ ഒപ്പിടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആ ലൈറ്റ് എനിക്ക് അനുവദിച്ച് ഞാൻ അവിടെ ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്.
പഞ്ചായത്തിലാണ് ചെറുതാഴം പഞ്ചായത്തിൽ ഒരു ലൈറ്റ് വേണമെന്ന് ആളുകൾ എന്നോട് ആവശ്യപ്പെട്ടു. ലൈറ്റ് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. ആ സ്ഥലം ലൈറ്റ് കൊടുക്കാൻ തീരുമാനിച്ച സ്ഥലം അപ്പൊ അവിടെ എം എൽ എക്ക് ലൈറ്റ് സ്ഥാപിക്കണമെന്ന് പറഞ്ഞു, എന്നോട് വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു എം എൽ എക്ക് ലൈറ്റ് സ്ഥാപിച്ചോളാം പറഞ്ഞു. പുതിയ സ്ഥലം ചൂണ്ടിക്കാണിക്കാൻ പഞ്ചായത്ത് ആവശ്യപ്പെട്ടു. പുതിയ സ്ഥലം ഞാൻ ചൂണ്ടിക്കാണിച്ചു, ചുമട് താങ്ങി. ആദ്യം കൊടുത്ത് അമ്പലം റോഡിലാണ്. അമ്പലം റോഡിൽ എം എൽ എക്ക് സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാനുള്ള പ്രപ്പോസൽ ഉണ്ട്. അതുകൊണ്ട് ആ പ്രപ്പോസൽ എന്റെ പ്രപ്പോസൽ പരിഹരിക്കാൻ പറ്റില്ല, വേറെ സ്ഥലം തരാൻ പറഞ്ഞു. വേറെ സ്ഥലം കൊടുത്ത് ചുമട് താങ്ങിയാണ്. ചുമട് താങ്ങിയും പഞ്ചായത്ത് എനിക്ക് ലൈറ്റ് സ്ഥാപിച്ചു തന്നു. ലൈറ്റ് പാസ്സാക്കിയിരിക്കുന്നു. പക്ഷെ ഇപ്പൊ അവിടെ ലൈറ്റ് സ്ഥാപിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് അനുവദിക്കും. എം എൽ എക്ക് അവിടെ തന്നെ ലൈറ്റ് സ്ഥാപിക്കുന്നു ചുമട് താങ്ങി. എം പി കെ മറ്റൊരു സ്ഥലം പറഞ്ഞാൽ അവിടെ പാസ്സാക്കി തരാം. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം അമ്പലത്തോട് ഞാൻ പ്രപ്പോസൽ തന്നു, അത് നിങ്ങൾ നിരസിച്ചു. ഇപ്പൊ നിങ്ങൾ ചുമട് താങ്ങി തന്നു, നിങ്ങൾ പാസ്സാക്കി തന്നു. പാസ്സാക്കി തന്നിട്ട് നിങ്ങൾ അവിടെ എം എൽ എ കൊണ്ടുവന്നത് ഇത് പിടിവാശി നമുക്കാകാം, പക്ഷെ ദുർവാശി ഒരിക്കലും പാടില്ല. എല്ലാവരും പറയുന്നു വികസനത്തിൽ രാഷ്ട്രീയം ഇല്ലെന്നാണ്. വികസനത്തിൽ രാഷ്ട്രീയം ഇല്ലെങ്കിൽ എം പിക്ക് പാസ്സാക്കി തന്ന സ്ഥലത്ത് പിന്നെങ്ങനെയാണ് എം എൽ എക്ക് ഒരു പഞ്ചായത്ത് കമ്മിറ്റി പാസ്സാക്കുന്നത്? എന്താണ് പഞ്ചായത്ത് ദിവസത്തിന് അക്ഷയമേഴ്സിന്റെ അസുഖം വല്ലതും ഉണ്ടോ? എം പിക്ക് പാസ്സാക്കി തന്നാൽ മറന്നുപോയി കൂടി. പഞ്ചായത്തിന്റെ ഡോക്യുമെന്റ് പരിശോധിച്ചറിയാവോ എം പിക്ക് പാസ്സായി തന്നു എന്നുള്ളത്? പിന്നെ അവിടെ എങ്ങനെ എം എൽ എക്ക് പാസ്സായി കൊടുക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കളക്ട്രേറ്റ് നടത്തിയിട്ടുള്ള സകല ഡോക്യുമെന്റൽ എവിഡൻസും ഞാൻ നിങ്ങളെ കാണിക്കാം. നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ നിങ്ങളെ ഇതിനു വേണ്ടി വായിക്കാം. 26/11/2021 ആദ്യമായി സ്ട്രീറ്റ് ലൈറ്റ് വയ്ക്കാനുള്ള പ്രപ്പോസൽ നൽകിയ അമ്പലം റോഡ്. 8/8/2021 കളക്ടർ മറുപടി തന്നു, അവിടെ എം എൽ എ ലൈറ്റ് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് അനുമതിച്ചിരുന്നു എനിക്ക് കിട്ടുന്നു. 2/11/22 പുതിയ സ്ഥലത്ത് ചുമട് താങ്ങി ലൈറ്റ് സ്ഥാപിക്കാൻ അനുമതി ആവശ്യപ്പെട്ടു. എം പി പഞ്ചായത്തിന് കത്ത് നൽകി. 6/12/2021 മാറ്റിയ പുതിയ സ്ഥലത്ത് ചുമട് താങ്ങി എം പിയുടെ ലൈറ്റ് സ്ഥാപിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി എനിക്ക് അനുമതി നൽകി. അപ്പൊ 6/12/2022 എനിക്ക് ചുമട് താങ്ങി അനുമതി നൽകി. 10/12/2023 ചുമട് താങ്ങി ലൈറ്റ് സ്ഥാപിക്കാൻ കണ്ണൂർ ജില്ലാ കളക്ടർക്ക് എം പി പുതിയ പ്രപ്പോസൽ നൽകി. പഞ്ചായത്ത് പാസ്സാക്കി തരുന്ന അതിനകത്ത് AS ഇടണമെങ്കിൽ കളക്ടർ വേണം ഇടാൻ. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ. 17/1/2022 തുടർ നടപടിയുടെ ഭാഗമായി ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം കരാറുകാരായ കെൽട്രോൺ പഞ്ചായത്തിൽ കൊടുത്തു. KSEB കേരള സ്റ്റേറ്റ് എനർജി, PWD, KSDP തുടങ്ങിയ വകുപ്പുകളുടെ സമ്മതപത്രം ലഭ്യമാകുന്നതിന് പഞ്ചായത്ത് സെക്രട്ടറി കത്തേറ്റു. അപ്പൊ ഈ ലൈറ്റ് സ്ഥാപിക്കണമെങ്കിൽ എവിടെ സ്ഥാപിക്കണമെങ്കിലും ഈ പറഞ്ഞ മൂന്ന് പേര് അനുഭവം. ഒന്ന് KSEB, അവിടെ ലൈനിൽ കുഴപ്പമില്ല. 2, PWD, അവിടെ റോഡ് വെട്ടിപ്പൊളിക്കില്ല. 3, KSDP. ഈ മൂന്ന് സ്ഥലത്തെ അനുഭവം. ഒന്ന് KSEB, കേരള എലക്ട്രിസിറ്റി ബോർഡ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കണക്ഷൻ അപ്ലൈ ചെയ്യണം പണം അടച്ച്. അപ്പൊ 4. അപ്പൊ 1 KSEB, 2 PWD, 1 KSDP. ഇവരുടെ മൂന്ന് പേരുടെ NOC കിട്ടിയെങ്കിലേ ലൈറ്റ് സ്ഥാപിക്കാൻ പറ്റും. തുടർന്ന് അങ്ങോട്ട് മാസങ്ങളോളം കരാറുകാരെ ലൈറ്റ് സ്ഥാപിക്കാനുള്ള മറ്റു സഹായങ്ങൾ ചെയ്തു കൊടുക്കാതെ പഞ്ചായത്ത് അവരെ ഇങ്ങനെ റാങ്ക് ചെയ്തു. സെക്രട്ടറി വാങ്ങിച്ച് അവരെ കൊടുത്താൽ പിറ്റേന്ന് കൊണ്ട് ഫൗണ്ടേഷൻ കെട്ടിപ്പോകും. തുടർന്ന് എം പിയുടെ ലൈറ്റ് സമയത്ത് സ്ഥാപിക്കാത്തതിനാൽ എം എൽ എയുടെ ലൈറ്റ് സ്ഥാപിക്കണം എന്ന് പറഞ്ഞ ഭരണസമിതി തടസ്സം ഉന്നയിച്ചു. നടപടിക്രമങ്ങൾ പാലിക്കേണ്ടവർ തന്നെ അത് പൂർത്തിയാക്കി. ഇവിടുത്തെ എം എൽ എ ശ്രീമതി ടീച്ചറായിരുന്നു. അതുകഴിഞ്ഞ് 10 വർഷം ഇവിടുത്തെ എം എൽ എ TV രാജേഷായിരുന്നു. ഇപ്പൊ ഇദ്ദേഹം എം എൽ എ ആയിട്ട് 4 വർഷം കേട്ടു. ഈ ചുമട് താങ്ങി ഒരു ലൈറ്റ് സ്ഥാപിക്കണമെന്ന് ശ്രീമതി ടീച്ചറെ കാലത്ത് എന്താ തോന്നായിരുന്നു? എന്താ TV രാജേഷ് 10 വർഷം എം പി എം എൽ എ ആയിരിക്കുമ്പോ അന്ന് ചുമട് താങ്ങി ഒരു ലൈറ്റ് വേണ്ട എന്ന് തീരുമാനിച്ചു? എന്താ TV രാജേഷിന് എം പിക്ക് ഒരു ലൈറ്റ് അവിടെ സ്ഥാപിച്ചു തരുന്നവരെ അവിടെ ലൈറ്റ് വേണമെന്നുള്ള ചിന്ത എം എൽ എ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാ? അപ്പൊ ഞാനൊരു ലൈറ്റിന് അപേക്ഷിക്കുകയും ആ ലൈറ്റ് അവിടെ സ്ഥാപിക്കാൻ പഞ്ചായത്ത് പാസ്സാക്കി തരികയും, അല്ലെങ്കിൽ ഞാൻ അപേക്ഷ കൊടുക്കും അവർ പറയണം. നേരത്തെ അമ്പലം അമ്പലത്തോടി പറഞ്ഞ പോലെ അവർ പറയണം എം പിയുടെ ഈ അപേക്ഷ പരിഗണിക്കാനാവില്ല, കാരണം ഞങ്ങൾ എം എൽ എക്ക് അവിടെ ലൈറ്റ് സ്ഥാപിക്കാൻ വാക്കുകൊടുത്തു. പറയണ്ടേ? എന്റെ റിജക്ട് ചെയ്യണ്ടേ?
प्रपोसल पंचायत कमिटी विूटी पास अनपड़ी कड़का मनपूर्व वैसे रत या प्लानिंग ऑफीसोण अक्रेडिट एजेंसी टेंडर पकड़े रुको कुड़ी वाणिशापन अवश्य पणंम मेन या प्लानिंग ऑफीसोट जोली प्रपोसल पंचायत पंचायत जोली अब पास बाकी नियमानुसृत कलक्टर या वे प्लानिंग ऑफीसें पंचायत चिंताग पक्षे व्यवस्थापित पंचायत बाध्यू पास स्थापित पंचायत अच्छा कलक्टर अकारण स्थापन वापस उद्योग स्वीक भरणानुमति चुमी स्थापित परपूर्ण उत्तरवाद पंचायत पंचायत तीन अंगीक आवश्यप जिला कलक्टर क पंचायत अंगीक पंचायत तीन एम पी आवश्यप पंचायत अंगी फंड स्थापित अवश्यसी मतलब पंचायत वे सहायता निर्देश पंचायती भागत पंचायत तीन एम पी आवश्यप पंचायत अनुमति नल्गी चुमें एम पी फंड लाइट स्थापित अवश्य कलक्टर सी निर्देश प्रस्तुत उत्तर कौन पंचायत सी पंचायत सी पास स्थल पंचायत कई पार्लमेंट तेरे शारीरिक श्रमित पंचायत पिपाटियानेट लेखकन मुजीबे वैशालिक मर्द अद फोन ताड़े चवटी इक आक्रमित മുജീബിനെ ആക്രമിച്ച സകല കേസിലെ പ്രതികൾ ചെറുതായിട്ട് ബാങ്കിലെ ജീവനക്കാരൻ അവർക്ക് പാർട്ടി പരിപൂർണമായി സംരക്ഷണം കൊടുത്തു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക വോട്ട് പിടിക്കുക എന്നൊക്കെ ജനപ്രാതിനിധ്യ നിയമത്തിൽ ഒരു സ്ഥാനാർത്ഥിയുടെ അവകാശമാണ് രണ്ടാമത്
കള്ളവോട്ട് പേരിൽ ബൈ ഇലക്ഷൻ നടന്നു ആ ബൈ ഇലക്ഷൻ വോട്ട് ചെയ്യാമെന്ന ഒരാളെ ഞാൻ വിഷ് ചെയ്തെന്ന് പറഞ്ഞ് അവരെ ചീത്ത വിളിച്ചു സ്ത്രീയെ ആ സ്ത്രീ ശക്തമായി പ്രതികരിച്ചു പ്രതികരിച്ച സ്ത്രീയുടെ വീട്ടിൽ രാത്രി ബോംബ് എറിഞ്ഞു ആ കുട്ടിനു വേണ്ടി ബോംബ് എറിഞ്ഞു അപ്പൊ എന്നെ ആക്രമിക്കാൻ ശ്രമിച്ച ഏഷ്യാനെറ്റിന്റെ ലേഖകന്റെ ഫോൺ എടുത്തിട്ട് ആ മാധ്യമ പ്രവർത്തകരെ അയാളിന് വിച്ചൊന്നുമില്ല ഇടിച്ച് ശരിപ്പെടുത്തി ഇഞ്ചിനിയായി ഇടിച്ചു കൊണ്ട് ആ ഗുണ്ടകൾ മുഴുവൻ ചെറുതായ ബാങ്കിന്റെ ജീവനക്കാരാണ് അവരെ പരിപൂർണമായി പാർട്ടി സംരക്ഷിച്ചു കല്യാശ്ശേരി മണ്ഡലത്തിൽ ഏത് പരിപാടി വെച്ചാലും കല്ലിൽ എന്നെ പേര് വയ്ക്കത്തില്ല പണ്ട് കുറെ കല്ലിൽ പേര് വെച്ചു ഇപ്പം പേര് വയ്ക്കുന്നില്ല ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അവിടെ വെച്ചിട്ടുള്ളൂ ഫ്ലക്സിൽ എന്നെ പണം വയ്ക്കുന്നില്ല ഞാനിവിടുത്തെ ജനങ്ങൾ വോട്ട് ജയിച്ചൊരു എം പി അല്ലേ ഏഴ് എം എൽ എ മാരെ ഏരുന്ന ഒരു എം പി എന്റെ സ്ഥാനത്ത് പി കരുണാകരനാണ് എം പി എങ്കിൽ അദ്ദേഹത്തിന്റെ പണം വെച്ചില്ലേ ഇവരും അറിയത്തില്ല അപ്പൊ വികസനത്തിൽ രാഷ്ട്രീയമില്ലെന്ന് പറയുകയും പച്ച രാഷ്ട്രീയം കളിക്കുകയും ചെയ്യുന്ന ആരാണ് എം പി മുഖ്യാതിഥിയാണ് അതിനോട് നാല് പേരെ കൂടെ മുഖ്യാതിഥി ആയിരിക്കും എം പിയുടെ ഇമ്പോർട്ടൻസ് കുറയാണ് രാജേഷ് എം എൽ എ ആയിരിക്കുന്ന കാലത്ത് ഈ വിവേചനം ഉണ്ടായിട്ടില്ല വിവേചനം ഉണ്ടായിട്ടില്ല ഇപ്പോഴാണ് വിവേചനം കറുത്ത വാവിന്റെ ദിവസം പിതൃക്കൾക്ക് ബലിയിടുന്ന ദിവസമാണ് അന്നൊരു മന്ത്രിയുടെ പ്രോഗ്രാം വല്ലപ്പോ ഞാൻ പറഞ്ഞു കറുത്ത വാവാണ് മരിച്ചുപോയ പിതൃക്കൾക്ക് ബലിയിടേണ്ട ദിവസമാണ് ഇന്നീ പരിപാടി മാറ്റി വേറെ ദിവസം വെച്ചിട്ട് ആ ദിവസം തന്നെ പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോഴാണ് കല്യാശ്ശേരിയിലെ അധികം പ്രോഗ്രാം വേറെ എം പി പാർലമെന്റിലാണ് തിരുത്തില്ലെന്നറിയാം അപ്പൊ എം പിയെ പങ്കെടുപ്പിക്കാതിരിക്കാൻ പാർലമെന്റാണ് വെറുതെ വിളിച്ചെന്ന് വരുത്തുക ഇതൊക്കെ ജനാധിപത്യ മര്യാദയ്ക്ക് നിരക്കുന്നതാണോ ഞാൻ ഒരിക്കലും ഈ ഗവൺമെന്റ് എന്നെ വിളിച്ചിരുന്ന ഫംഗ്ഷനിലൊക്കെ അധ്യക്ഷൻ മന്ത്രിയെ പുകഴ്ത്തുക മന്ത്രി അധ്യക്ഷനെ പുകഴ്ത്തുക രാഷ്ട്രീയ പ്രസംഗമാണ് അവിടെ നടത്തുന്നത് ഇതെല്ലാം കേട്ടുകൊണ്ട് മാപ്പു സാക്ഷ്യം പോലെ അവിടെ ഇരിക്കുക അതുകൊണ്ട് എനിക്ക് എന്റെ അഭിപ്രായം എനിക്ക് എന്റെ അഭിപ്രായമുണ്ട് പക്ഷെ ഒരു സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയുടെ ശോഭ കെടുത്തണ്ടെന്ന് വിചാരിച്ച് ഞാൻ നിശബ്ദത പാലിക്കുന്നുണ്ട് ഇതിനെല്ലാം ഞാൻ ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു തെറ്റിദ്ധരിക്കുന്നു വേണ്ട ഇവർ പറയുന്ന ഓരോ കാര്യത്തെ കുറിച്ചും വ്യത്യസ്തമായ ഒരാളൊരു എപ്പിയെ ഞാൻ അത് പറയേണ്ടവരുടെ മുഖത്ത് നോക്കി പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ ആരെയും ഭയപ്പെട്ടില്ല ഭയപ്പെടേണ്ട കാര്യമില്ല കയ്യൂക്കൊള്ളുവൻ കാര്യക്കാരെന്ന ലേവന്ന പിന്നിവിടെ എന്ത് ജനാധിപത്യം അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികളുടെ അടിയന്തരമായി ഇടപെട്ട് പഞ്ചായത്ത് പാസ്സാക്കുന്ന ലൈറ്റ് അവിടെ സ്ഥാപിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം പുതിയങ്ങാടിയിലെ റെയിൽവേയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര റെയിൽവേ വകുപ്പിന്റെ സകല അനുമതികൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഇനി അവിടുത്തെ ഇത് നിർമ്മിക്കുന്നതിന് ആവശ്യമായ ആർസിഡിപിയുടെ മാത്രം അവർ ടെൻഡർ വിളിച്ച് പണി നോക്കുകയാണ് അതും കേന്ദ്ര ഗവൺമെന്റ് യാതൊരുവില്ല സംസ്ഥാന ഗവൺമെന്റാണ് അത് അവിടെ ഞാൻ പ്രൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേന്ദ്രത്തിന്റെ സകല അനുമതി ഞാൻ വാങ്ങി കൊടുത്തിട്ടുണ്ട് മുപ്പത്തിയഞ്ച് വർഷത്തിന് ശേഷം കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ വ്യത്യസ്തനായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആൾ എം പി ആയതോടുകൂടി ചില കേന്ദ്രങ്ങളിൽ എന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനുള്ള ബോധപൂർവമായ നീക്കം നടക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ എം പിയുടെ ഫണ്ട് ഹൈമാസേക്ക് വേണ്ടെന്ന് പറഞ്ഞ കുറെ പഞ്ചായത്തുണ്ടെ അതിലൊന്ന് പഴയ പഞ്ചായത്ത് പാസ്സാക്കി തന്നിട്ടുണ്ട് ഒന്ന് വാണപ്പുഴ വാണപ്പുഴ പഞ്ചായത്ത് ഏഴോം പഞ്ചായത്ത് ചെലമൻകുറ്റിയൂര് കാസർഗോഡ് വന്നാൽ മടിക്കൈ പഞ്ചായത്ത് അവിടെ ലൈറ്റ് വേണ്ട ഏഴോത്തിയെ വിളിച്ചോ പറഞ്ഞു ലൈറ്റ് വേണ്ട ഈ എം പിയുടെ ലൈറ്റ് എം പിയുടെ വസ്തു വിറ്റ കാശു കൊണ്ടല്ലേ ഞാൻ കൊടുക്കുന്നത് ജനങ്ങളുടെ നികുതി പണം കാലാകാലങ്ങൾ വരുന്ന ജനപ്രതികൾക്ക് അവരിലൂടെ
അവരെ സമീപിക്കുന്ന ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായ സ്ഥലത്ത് സ്ഥാപിക്കാനാണ് എം പി ഫണ്ട് തരുന്നത്. ഈ ഫണ്ട് എം പിയുടെ വധുവിന്റെ കാശാന്നാലും തെറ്റിരിക്കട്ടെ, എന്റെ വധുവിന്റെ കാശൊന്നുമല്ല. ജനങ്ങളുടെ നികുതി പണം ജനങ്ങളിലേക്ക് കൊടുത്തു. ഈ ലൈറ്റിന്റെ കറണ്ടിയാതെ അടയ്ക്കുന്ന പഞ്ചായത്താണ്, അത് പഞ്ചായത്ത് ഓഫീസിൽ തെറ്റി വെച്ചേക്കുന്ന അദ്ദേഹത്തിന്റെ വധുവിന്റെ കാശാണ് ഈ കറണ്ടിയാതെ അടയ്ക്കുന്നത്. അത് തെറ്റിദ്ധരിക്കണ്ട, അത് ജനങ്ങളുടെ പൈസയാണ്. അപ്പൊ ജനങ്ങളുടെ പൈസയിൽ നിന്നാണ് ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കുന്നതെങ്കിൽ ജനങ്ങളുടെ പൈസയിൽ നിന്നാണ് കറണ്ടിയാതെ കൊടുക്കുന്നത്. പഞ്ചായത്ത് ഓഫീസിന്റെ ഭാവം കണ്ടാൽ പുള്ളിയുടെ തന്നെ വധു വിറ്റ് ആ കാശുകൊണ്ട് ഹൈമാസിന്റെ കറണ്ടിയാതെ കൊടുക്കുന്നല്ല. ഹൈമാസ് എം പി തരുന്നതും ജനങ്ങളുടെ പണം, നിങ്ങൾ കറണ്ടിയാതെ അടയ്ക്കുന്ന ജനങ്ങളുടെ പണം. ആ ബോധം പഞ്ചായത്ത് ഓഫീസിന് വേണം. നമ്മുടെ കുടുംബ സ്വത്ത് എടുത്തല്ല ഈ എം പി ലൈറ്റ് തരുന്നത്, നിങ്ങളുടെ കുടുംബ സ്വത്ത് വിറ്റല്ല ഈ ലൈറ്റിന്റെ കറണ്ടി. അത് ഇതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ 17 കോടിയുടെ പ്രപ്പോസൽ കൊടുത്തു. അതിലെന്തെങ്കിലും രാഷ്ട്രീയ വീഴുന്നുണ്ടോ ചൂണ്ടിക്കാണിക്കാം. മുഴുവൻ പ്രപ്പോസലും ഞാൻ നിങ്ങളുടെ ഈ തരാം. കാസർഗോഡ് എം പി ഓഫീസിൽ ഒരാളെ വെക്കാൻ പോലും എനിക്ക് അനുവാദം തന്നിട്ടില്ല. ഇപ്പോഴും നിങ്ങൾ കാസർഗോഡ് എം പിയുടെ ഓഫീസിൽ പോയി നോക്ക്, അവിടെ ഇരിക്കുന്ന പെൺകുട്ടി വി കരുണാകരന്റെ കാലത്ത് വെച്ചാണ്. ആ പെൺകുട്ടിയെ മാറ്റാൻ ഞാൻ 15 രൂപ അവിടെ നടക്കുന്ന വിവരം അപ്പോഴപ്പോ മാർച്ചിട്ടൊക്കെ അറിയിക്കാൻ ആ കുട്ടിയെ തന്നെ അവിടെ വെച്ചിരിക്കുന്നു. അങ്ങനെ കേട്ടുകേണ്ടോ? മന്ത്രിമാര് വരുമ്പോ പ്രസിഡന്റ് അപ്പൊ വന്നില്ലേ? എം പി ലാഡിൽ നിന്നാണ് ആ കുട്ടിക്ക് ശമ്പളം കൊടുക്കുന്നത്. 3 പ്രാവശ്യം ഞാൻ ആ കുട്ടിയെ മാറ്റാൻ പറഞ്ഞു, 3 പ്രാവശ്യം മാറ്റി കിട്ടി ആ കുട്ടിയെ തന്നെ നിയമിച്ചു. ഇപ്പൊ നിങ്ങൾ കാസർഗോഡ് പ്ലാനിംഗ് ഓഫീസിൽ ചെന്നിട്ട് എം പി ലാഡ് ഓഫീസിൽ ഒരു കുട്ടി ഇരിക്കുന്നു. ആ കുട്ടി പി കരുണാകരൻ നിയമിച്ച കുട്ടിയാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കും, ഉമ്മൻചാണ്ടി സ്റ്റാഫ്. ഉമ്മൻചാണ്ടി വെച്ചിട്ടില്ല പ്രസിഡന്റ്. ഇത് എന്റെ എം പി ലാഡിൽ നിന്ന് ഞാൻ ശമ്പളം കൊടുക്കുന്ന ആ കുട്ടിയെ വിൽക്കാൻ പോലും ഇവര് രാഷ്ട്രീയ കളിച്ച് എനിക്ക് അനുഭവം തന്നിട്ടില്ല. 3 പ്രാവശ്യം കുട്ടിയെ പിരിച്ചുവിട്ടു, വീണ്ടും ഇന്റർവ്യൂ നടത്തി കുട്ടിയെ തന്നെ വിളിച്ചു. ഞാൻ എല്ലാം സഹിച്ച് പോവാണ്. ഇപ്പം ഒരു അനീതി, ഒരു പഞ്ചായത്ത് പാസാക്കി തന്ന ഒരു സ്ഥലത്ത് ആ സ്ഥലത്ത് കയറ്റി വെക്കാൻ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ജനങ്ങൾ അറിയണ്ടേ? അതുകൊണ്ട് ജനങ്ങളെ അറിയിക്കാനാണ് ഞാൻ നടത്തിയത്. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി ഒരു യുദ്ധം പ്രഖ്യാപിച്ചില്ല. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളിൽ ഏത് വിത്ത് ഡോക്യുമെന്റൽ എവിഡൻസ് ആണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. ഈ കളക്ടർ കൊടുത്തതിന്റെ എല്ലാം ഡേറ്റ് സഹിതം നിഷേധിച്ചാൽ ആ നിമിഷം ഞാൻ മറുപടി പറയട്ടെ, എനിക്ക് പാസ്സാക്കി. പിന്നെ എം പിയുടെ ജോലി ലൈറ്റ് കൊടുക്കാനാണ്, ബാക്കി ഒന്നും എം പിയുടെ ജോലിയല്ല. പി ഡബ്ല്യുയുടെ കൺസെന്റ് വാങ്ങിക്കുന്ന എന്റെ ജോലിയല്ല. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കൺസെന്റ് വാങ്ങിക്കുന്ന എന്റെ ജോലിയല്ല. പിന്നെ കെ എസ് ഡി പിയുടെ കൺസെന്റ് വാങ്ങിക്കുന്ന എന്റെ ജോലിയല്ല. കറണ്ടിയാതെ അടയ്ക്കുന്ന എന്റെ ജോലിയല്ല. കാരണം എം പി ഇപ്പോ 225 ഹൈമാസ് മിനിമാസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഹൈമാസ് മിനിമാസ് ലൈറ്റ് ഞാൻ കൊടുത്ത് പഞ്ചായത്ത് റെസൊല്യൂഷൻ പാസ്സാക്കി തന്നാൽ റെസൊല്യൂഷൻ ഞാൻ കളക്ടർ കൊടുക്കും. കളക്ടർ ആ റെസൊല്യൂഷൻ ഏസിലും അഡ്മിനിസ്ട്രേറ്റ് സാങ്ഷൻ തരും, പത്രത്തിൽ പരസ്യം കൊടുക്കും, ടെൻഡർ വിളിക്കും. അക്രഡിറ്റഡ് ഏജൻസിയാണ് ടെൻഡർ പങ്കെടുക്കുന്നത്. അക്രഡിറ്റഡ് ഏജൻസി ടെൻഡർ കൊടുത്തു കഴിഞ്ഞാൽ, കളക്ടർ അല്ലെങ്കിൽ പ്ലാനിംഗ് ഓഫീസ് ടെൻഡർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം അവരുടെ ജോലിയാണ്. പ്ലാനിംഗ് ഓഫീസ് ഇവിടെയും അവിടെയും ഇടതുപക്ഷ മുന്നാളുകളാണ്. കളക്ടറെ വയ്ക്കുന്നവരാണ്, കാലാകാലം പറയുന്ന ഗവൺമെന്റാണ്. ഗവൺമെന്റ് പറയുന്ന കളക്ടറെ വയ്ക്കും. എന്നാലും ഒരു നിയമമുണ്ടല്ലോ, കളക്ടർ അത് അനുസരിക്കാൻ ബാധ്യത. അദ്ദേഹം അത് അനുസരിച്ചിട്ടുണ്ട്, കത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അന്യായമാണ്, അനീതിയാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് കളക്ടർ നിർദ്ദേശം കൊടുത്തിട്ട് ആ നിർദ്ദേശം പോലും പാലിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ വ്യവസ്ഥാപിതമായ നിയമങ്ങൾ ഞങ്ങൾക്ക് ബാധകമല്ല. ഞങ്ങളുടെ ബാക്കി ഒരു പോലീസ് സ്റ്റേഷൻ ഞങ്ങളുടെ ബാക്കി കോടതിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് പ്ലാനിംഗ് ഓഫീസിൽ ഒരു സ്റ്റാഫിനെ വെക്കാനുള്ള അധികാരം എനിക്കുള്ളത്. അത് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് പ്ലാനിംഗ് ഓഫീസർക്ക് അവിടെ ഫർണിച്ചർ ബാക്കി സെറ്റപ്പുകൾ എം പി ഫണ്ടിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന ജോലിയാണ്. ബാക്കി കാര്യങ്ങൾ എം പിക്ക് അധികാരപ്പെട്ടാണ്. അതുപോലും എന്നെ ചെയ്യാൻ സമ്മതിക്കാതെ അവിടെ ഓഫീസിൽ ഇപ്പോഴും വെച്ചിരിക്കുന്ന പി കരുണാകരൻ, പി കരുണാകരന്റെ കേന്ദ്ര മാന്യമായിട്ട് എന്നോട് വരുമോ? കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റികൾ ഞാൻ കൊടുത്ത സകല പ്രപ്പോസലുകളും പാസ്സാക്കി തന്നിട്ടുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് പയ്യനൂർ മുനിസിപ്പാലിറ്റി ഇപ്പോഴും തന്നിട്ടുണ്ട്. ഞാനൊരിക്കലും ചെയ്തു തന്ന ആളുകളെ കുറിച്ചൊന്നും പറയുന്നില്ലോ. ഇവര് ഞാൻ ആദ്യം ഒരു പ്രപ്പോസൽ കൊടുത്തു, അത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ മാറ്റി വേറെ പ്രപ്പോസൽ കൊടുത്തു, അത് അവർ അംഗീകരിച്ചു തന്നു. അംഗീകരിച്ചു തന്ന സ്ഥലത്ത് എം എൽ എക്ക് ലൈറ്റ് സ്ഥാപിക്കണമെന്ന് പറഞ്ഞാൽ അത് വാശിയല്ല, പിടിവാശിയല്ല, ദുർവാശിയാണ്. അതിനൊക്കെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിയിട്ട് ഇവിടെ ഞാൻ കഴിക്കുന്ന ലൈറ്റ് മാസത്തേക്ക് വരുമ്പോൾ അത് അണയോ? അവർക്ക് പെട്ടെന്ന് കൊടുക്കുന്നു.
എല്ലാവർക്കും പട്ട കൊടുക്കുമല്ലോ എവിടെ ലൈറ്റ് വെച്ചാലും ആ ലൈറ്റ് എല്ലാവർക്കും പ്രയോജനപ്രദമാണ് എം പിയുടെ ലൈറ്റ് ഞങ്ങൾക്ക് വേണ്ട അവിടെ എം എൽ എ ലൈറ്റ് മതി അപ്പൊ എം എൽ എ അവിടെ ലൈറ്റ് വെച്ചാൽ കോൺഗ്രസ് എം എൽ എ ലൈറ്റ് അണയും കോൺഗ്രസ് അമ്മേനാണ് പറഞ്ഞൊക്കെ പറഞ്ഞിട്ട് നിന്റെ കത്തു വ്യവസ്ഥാപിതമായ നിയമലംഘനം നഗ്നമായ അഴിമതിയല്ലേ ഇത് ഒരു പഞ്ചായത്ത് കമ്മിറ്റി ഒരാൾക്ക് ബാക്കി ഒന്നും എന്റെ അധികാരപരിധി വരുന്നതല്ല സമയം താമസിക്കുന്നു എന്റെ പിന്നെ സമയം താമസിച്ചത് കൊണ്ടാണ് ഞങ്ങൾ എം എൽ എ ലൈക്ക് സ്ഥാപിക്കുന്നവരോട് ഞാൻ ചോദിക്കുന്നു എന്തേ നിങ്ങൾ ശ്രീമതിയുടെ കാലത്ത് അവരുടെ ലൈക്ക് വേണമെന്ന് നിങ്ങൾക്ക് തോന്നിയില്ല എന്തേ പത്ത് കൊല്ലക്കാലം ടി വി രാജേഷ് എം എൽ എ ഇരിക്കുമ്പോൾ ഈ ചുമട് താങ്ങി അന്നില്ലേ അവിടെ ലൈക്ക് വേണമെന്ന് നിങ്ങൾക്ക് തോന്നിയില്ല ഇപ്പോ രാജ്മോഹൻ ഉമ്മൻചാണ്ടി ലൈറ്റിന് അവിടെ കൊടുത്ത് ആ ലൈറ്റ് പാസാക്കി തന്നതിന് ശേഷം താമസം വരുന്നു അതുകൊണ്ട് ഇപ്പൊ തന്നെ അവിടെ ചുമട് താങ്ങി എം എൽ എ ഇടണം എന്ന് പറഞ്ഞ എന്ത് ന്യായമാണ് എന്ത് ന്യായമാണ് ശ്രീമതിയുടെ കാലത്തും രാജേഷിന്റെ കാലത്തും ഇയാളുടെ കാലത്തും തോന്നാത്ത എം എൽ എ ഇപ്പൊ എം എൽ എക്ക് തോന്നാത്ത വികാരത്താണ് അതാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ അല്പൻ ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുടപിടിക്കുന്നുണ്ടല്ലോ അതിന്റെ ഭാഗം തന്നെ ഇത് ഇതൊക്കെ അല്പത്വമാണ് സങ്കുചിതമായ ചിന്തയാണ് അധികാരത്തിന്റെ ദാസ്യമാണ് ധിക്കാരമാണ് പൂങ്കാണ് കേരളം ഭരിക്കുന്ന ഞങ്ങളാണ് പോലീസ് ഞങ്ങളുടെയിലാണ് കളക്ടർ ഞങ്ങളുടെയിലാണ് പ്ലാനിംഗ് ഓഫീസ് ഞങ്ങളുടെയിലാണ് ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുണ്ട് ഇവിടെ ചോദിക്കാൻ അതാണ് ആ പാപം അതിനെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാനാണ് ഓക്കെ പഞ്ചായത്തിന്റെ നടപടിക്കെതിരെ ഞാൻ കളക്ടർക്ക് പരാതി കൊടുത്തു കളക്ടറുടെ കളക്ടർ പറഞ്ഞു നമ്മൾ കേട്ടില്ല കളക്ടർ പറഞ്ഞു കേട്ടില്ല കളക്ടർ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞത് ഞങ്ങളെ നിയമം പഠിപ്പിക്കാൻ കളക്ടറല്ല അത് ഞാൻ ഒന്നുകൂടെ വായിക്കാം ഫോർ യുവർ ഇൻഫർമേഷൻ ഐ വിൽ റീഡ് ഔട്ട് സെഗൈൻ കളക്ടർക്ക് ഞാൻ കൊടുത്ത പരാതി ആ പരാതി 12/4/22 അത് അതിന്റെ മറുപടിയാണ് എനിക്ക് അദ്ദേഹം തന്നത് 2/5/23 കളക്ടറുടെ മറുപടി പഞ്ചായത്തിന്റെ പുതിയ തീരുമാനം എം പി അംഗീകരിക്കില്ല ന്യായം എം പിയുടെ ഭാഗത്തായതിനാൽ പഴയ പഞ്ചായത്ത് തീരുമാനം അനുസരിച്ച് എം പി ആവശ്യപ്പെട്ടതും പഞ്ചായത്ത് അനുമതി നൽകിയതുമായ ചുമട് താങ്ങിയിൽ തന്നെ എം പി ഫണ്ട് ഉപയോഗിച്ച് ലൈറ്റ് സ്ഥാപിക്കണമെന്നും അതിനാവശ്യമായ എൻ ഒ സി മറ്റും കരാറുകാർക്ക് ലഭ്യമാക്കുന്നതിന് പഞ്ചായത്ത് വേണ്ട ചെയ്യണമെന്നും സെക്രട്ടറിക്ക് കളക്ടർ നിർദ്ദേശം കൊടുത്തു അപ്പൊ എന്ത് ചെയ്തു സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുത്തു സെക്രട്ടറിയോട് സെക്രട്ടറിക്ക് നിർദ്ദേശം പറ്റില്ലല്ലോ ചിന്നക്കരാൻ കോടതി ഉത്തരവ് വന്നു കോടതി ഉത്തരവ് കൊണ്ടുകൊടുക്കണേ നേരം കൊടുക്കണ്ടേ അർദ്ധരാത്രി കൊണ്ട് കെട്ടിടം കെട്ടി തീർത്തു കോടതി ഉത്തരവ് വന്ന പോലെ ഞങ്ങൾക്ക് ഉത്തരവ് കിട്ടിയില്ല പഞ്ചായത്ത് സെക്രട്ടറി മാറ്റി പഞ്ചായത്ത് സെക്രട്ടറി വേറെ പഞ്ചായത്തിൽ പോയി എന്താ പറയുന്നത് അപ്പൊ ഇതൊക്കെ വക്രബുദ്ധി വളഞ്ഞ വഴി അതാണ് ഞാൻ പറഞ്ഞത് ഇത് അധികാരത്തിന്റെ ദാസ്യമാണ് 7 വർഷക്കാലം അതാണ് നമ്മുടെ സച്ചിദാനന്ദൻ പറഞ്ഞത് ജോലിക്ക് കൂടെ വന്ന ഈ സാധനം കേരളത്തിൽ കാണുന്നില്ല അത്ര അഹങ്കാരമാണ് കാണിക്കുന്നത് ഞാൻ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഗവൺമെന്റ് എല്ലാ പരിപാടികളുമായി സഹകരിക്കുന്ന വ്യക്തിയാണ് ഡിസെൻഡിംഗ് കൗണ്ടർ മനസ്സിൽ ഒതുക്കി വെച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ എല്ലാ പരിപാടികളും സഹകരിക്കുന്ന ആള് ഗവൺമെന്റ് അനുകൂലമായി സംസാരിക്കുന്ന ആള് ആ എന്നോടാ ഇത് കാണിക്കുന്നത് ഇതിപ്പോ ഞാൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പഞ്ചായത്ത് പിന്നെ മന്ത്രിക്ക് ഞാൻ പറ്റാതെ കൊടുത്തു പഞ്ചായത്ത് മന്ത്രി ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹവും നീതിപരമായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പിന്നെ കോടതിയിൽ പോകും നിയമപരമായി നടത്തി പോകും നടത്താൻ നിശ്ചയിച്ചിരുന്നു ഡിഫറെന്റ് മാറ്റർ ചെയ്യേണ്ട
അപ്പോൾ അത് മണിപ്പൂരിലെ വംശീയ സഖ്യക്കെതിരെ ഗുജറാത്തിൽ നടന്ന അതേ രീതിയിൽ